യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഞായറാഴ്ച വേദവായനയുടെ വിശദീകരണമായ ഏവംഗേലിയോൻ എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ വിശുദ്ധ ബലിയർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമ്മളീ ദിനം കടന്നു വരുമ്പോൾ, സെപ്റ്റംബർ മാസം 27-ാം തീയതി ഞായറാഴ്ച സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള 2-ാം ഞായറാഴ്ചയാണ്. ഈ ദിവസം ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി തരുന്ന വേദഭാഗം വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രവിക്കാം. അതേപോലെ തന്നെ വിശുദ്ധ പൗലോസ് ലീഹായും പറയുന്ന വാക്കുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കെടുക്കാം. വിശുദ്ധ പൗലോസ് ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളുമാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ വായിച്ചു കേൾക്കുക. ഈ വചനങ്ങളിലൂടെ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നാം എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രബോധനങ്ങൾ, നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്. യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് കൂടി നൽകുന്നതാണ്. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിലൂടെ 12 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ യേശു ഇങ്ങനെയാണ് അരുളി ചെയ്യുക. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. അത് ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കുറവാണ്. ഈ സമയത്താണ് യേശു പറയുന്നത്, ശ്രദ്ധിക്കുവിൻ, ഫരീസയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്, ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഫരീസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഒരു ഉദാഹരണം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു, നാം അപ്പം എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറയുന്നു. ഒരു പക്ഷേ നമ്മൾ അപ്പം എടുക്കാൻ മറന്നതുകൊണ്ടായിരിക്കാം യേശു ഈ വിധത്തിൽ സംസാരിക്കുന്നത് എന്നവർ ചിന്തിക്കുകയാണ്. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? അല്പവിശ്വാസികൾ എന്നാണ് ശിഷ്യന്മാരെ അവിടുന്ന് വിശേഷിപ്പിക്കുക. വിശ്വാസത്തിൽ കുറവുണ്ടെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ പോരായ്മയുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി യേശു ഇവിടെ പരിശ്രമിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വലിയ കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം, അതിനെക്കുറിച്ചുള്ള ചിന്തയും നിങ്ങൾക്കുണ്ടായിരിക്കണം. മറുപടിയായിട്ട് യേശു പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? അതായത് നടന്ന അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ല. ആയതിനാൽ ഏത് സമയത്തും അത്ഭുതം പ്രവർത്തിക്കാൻ അവിടത്തേക്ക് സാധിക്കും. 5000 പേർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചതും അതേപോലെ തന്നെ 4000 പേർക്ക് വേണ്ടി 7 അപ്പം കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചതും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് ചുറ്റുപാടുകളിലാണെങ്കിലും അവിടത്തേക്ക് സാധ്യമാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അല്പവിശ്വാസികളെ എന്ന് ശിഷ്യന്മാരെ അവിടുന്ന് വിളിക്കുകയാണ്. പക്ഷേ യേശു തമ്പുരാൻ ഉദ്ദേശിക്കുന്ന മറ്റ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. അത് തുടക്കത്തിലെ നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ ഫരീസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അതിൻ്റെ വിശദീകരണം വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ മറന്നുപോയ, എടുക്കാൻ മറന്നുപോയ അപ്പത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ എന്തിനെക്കുറിച്ചാണ് അവിടുന്ന് സംസാരിക്കുന്നത്? ഫരീസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പത്തിൻ്റെ പുളിമാവിനെയല്ല അവിടുന്ന് ഉദ്ദേശിക്കുന്നത്. ഫരീസയരുടെയും സദൂക്കായരുടെ പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇവരുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുമ്പോൾ ഇവരുടെ തെറ്റായ
പ്രബോധനങ്ങളെ നിങ്ങൾ ശ്രദ്ധയോടുകൂടെയാണ് സ്വീകരിക്കേണ്ടത്. ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി, തെറ്റായ ആശയങ്ങളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഈ ഫരീസയരും സദൂക്കായരും തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ ആളുകളുടെ മേൽ കൊടുക്കുന്ന പുളിമാവ് അത് വളർന്ന് വളർന്ന് വലുതായിട്ട് വരുന്നതാണ്. മാവ് പുളിപ്പിക്കുന്നതിന് വേണ്ടി സ്വല്പം അതിലേക്ക് ചേർക്കുമ്പോൾ ആ മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളിലൂടെ, തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലൂടെ ഈ ഫരീസയരും സദൂക്കായരും ജനങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് കർത്താവ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുക. യേശു ഇതാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ പ്രബോധനങ്ങളെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ആ പ്രബോധനങ്ങൾ തെറ്റ് നിറഞ്ഞതാണ്, അല്ലെങ്കിൽ അവയുടെ വ്യാഖ്യാനങ്ങൾ തെറ്റ് നിറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് യേശു അവരോട് പറയുന്നു. അവർ തെറ്റിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലേക്കും സത്യത്തിലേക്കും നയിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ്, യേശുവിൻ്റെ വാക്കുകളിലൂടെ. അത് പുളിമാവിന് തുല്യമായിട്ട് അത് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അത് ശിഷ്യരുടെ ഇടയിൽ, ദൈവജനത്തിൻ്റെ ഇടയിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നു. അതിനെ മുഴുവൻ പുളിപ്പിക്കുന്ന പോലെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതേപോലെ വളരേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് യേശു പറയുക. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ ഫരീസയരുടെയും സദൂക്കായരുടെയും വാക്കുകളിലൂടെ കടന്നു വരുമ്പോൾ അതിൽ വിശ്വസിക്കുന്നവരായി നിങ്ങൾ മാറരുത്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും തെറ്റിലേക്ക് നയിക്കുന്നതുമാണ്. എന്നാൽ സത്യത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്നത് യേശുവിൻ്റെ വാക്കുകളാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ ദൈവജനത്തിന് അവിടുന്ന് കൊടുക്കുമ്പോൾ അത് പുളിമാവ് പോലെ പ്രവർത്തിച്ച് സ്വർഗരാജ്യത്തെ അതിലേക്ക് കൊണ്ടുവരികയാണ്. സ്വർഗരാജ്യത്തിൻ്റെ അറിവുകൾ ഈ പുളിമാവിന് തുല്യമായിട്ട് യേശുവിൻ്റെ അധരങ്ങളിലൂടെ വരുമ്പോൾ അത് പുളിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളെ അത് ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം അവിടെ നടത്താൻ സാധിക്കും. ആയതുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കുന്ന പ്രബോധനങ്ങൾ ആര് നൽകിയാലും, ഫരീസയരോ സദൂക്കായരും ആയിക്കൊള്ളട്ടെ, അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിൽ പോലും, തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെന്ന സന്ദേശമാണ് കർത്താവ് നൽകുക. യഥാർത്ഥ പ്രബോധനം, യഥാർത്ഥ പുളിമാവ് എന്നുള്ളത് യേശുവിൻ്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നതാണ്. അതാണ് സ്വർഗരാജ്യത്തിൻ്റെക്ക് ഒരാളെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന അനേകം ആളുകൾ യേശുവിൻ്റെ മുമ്പിലുണ്ട്. അവിടുത്തെ വചനം കേൾക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ യേശുവിൻ്റെ ഈ പ്രബോധനം കേൾക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അവർക്കറിയാം, തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ഇടയിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, അവരുടെ ചിന്തയിലും മനസ്സിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റപ്പെടുന്ന സമയം എന്നുള്ളത് യേശുവിൻ്റെ യഥാർത്ഥമായ വാക്കുകൾ കേൾക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മിക്ക സമയങ്ങളിലും യേശു തമ്പുരാൻ ഈ ഫരീസയരെയും സദൂക്കായരെയും നിയമജ്ഞരെയും വിമർശിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. തെറ്റായിട്ടുള്ള വാക്കുകളിലൂടെ, പ്രബോധനങ്ങളിലൂടെ ആളുകളെ വഴിതെറ്റിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകൾ യഥാർത്ഥ പ്രബോധനം കേൾക്കുന്നവരാണ്. ക്രൈസ്തവ വിശ്വാസവും യേശുവിലുള്ള വിശ്വാസവും തെറ്റായിട്ടുള്ള പഠനങ്ങളും കടന്നു വരുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തെ സ്വീകരിക്കാനും അതിനെ പിൻചെല്ലാനും അതിനെ മുറുകെ പിടിക്കാനും നമുക്ക് കഴിയണമെന്നാണ് ഈ വാക്കുകളിലൂടെ അവിടെ നിന്ന് അർത്ഥമാക്കുക. നമ്മുടെ ചുറ്റിലും നമ്മൾ നോക്കുമ്പോൾ നിരവധിയായ ഇങ്ങനെയുള്ള ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്, തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ പ്രബോധനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, തൻ്റെ വചനത്തിലൂടെ കടന്നു വരുന്നതാണ്. വചനത്തിലൂടെ തരുന്ന പ്രബോധനമാണ് ഒരാളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും, അവിടുത്തെ തിരുസന്നിധിയിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മോട് ചേർന്ന് നിൽക്കുന്ന അനേകം കാര്യങ്ങളിലൂടെ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. സത്യവിശ്വാസത്തെ തെറ്റിക്കുന്നതിന് വേണ്ടി, വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ചുറ്റുപാടുകൾ ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരുമ്പോൾ നമ്മളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ഒരാൾക്ക് പോലും പിന്തിരിപ്പിക്കാൻ കഴിയരുത്. അപ്പോൾ നമ്മുടെ വിശ്വാസം ആഴപ്പെട്ടതായിരിക്കണം, നമ്മുടെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടതായിരിക്കണം. അതിനുവേണ്ടിയാണ് നിരന്തരമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ വചനത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്ന ദൈവത്തെ സ്നേഹിക്കേണ്ടത്. വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് ഈ അപ്പമായ കർത്താവിനെ തന്നെയാണ്, യേശുവിനെയാണ് അപ്പമായിട്ട് നമ്മൾ സ്വീകരിക്കുക. അവിടുത്തെ ശരീരമാണ്, അവിടുത്തെ രക്തമാണ്.
ദൈവവചനത്തിനെതിരായിട്ട് പഠിപ്പിക്കുന്ന അനേകം ആളുകളുണ്ട്. സത്യവിശ്വാസത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രബോധനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, ആശയങ്ങളുണ്ട്, അതിന് ചേരുന്ന നിരവധി കാര്യങ്ങളൊക്കെ കടന്നു വരും. പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നതായിരിക്കണം. നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നതാണ്, അത് ദൈവം തന്നിട്ടുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് യേശു പറയുന്നു, ശിഷ്യന്മാരോട് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഫരീസയരുടെയും സദൂക്കാരുടെയും തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. അപ്പോൾ മാത്രമേ അവ തെറ്റാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥമായിട്ടുള്ള സത്യവിശ്വാസം കർത്താവിൽ നിന്ന് കടന്നു വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ഉള്ള ഒരു തുറവി നമുക്കുണ്ടായിരിക്കണം. ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല. യേശുവിനെക്കുറിച്ചുള്ള അറിവിലേക്ക് കടന്നു വരുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നുകൂടി കടന്നു വരേണ്ടതാണ്. വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറെടുപ്പുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ ഈ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ നമ്മെ വഴിതെറ്റിക്കും. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അകന്നു പോകുന്നത് കൂദാശകളിൽ നിന്നും വിശുദ്ധ ബലിയർപ്പണത്തിൽ നിന്നും യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ നിന്നും നമ്മൾ അകന്നുപോയി തിന്മയ്ക്ക് അടിപ്പെട്ടവരായിട്ട് മാറുകയാണ്. അവിടെ വിശ്വാസം ഉപേക്ഷിക്കപ്പെടുന്ന ജീവിതാവസ്ഥകൾ ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. സമൂഹ മാധ്യമങ്ങളിലൂടെ, മറ്റുള്ള അനേകം സംഘടനകളിലൂടെ, വ്യക്തികളിലൂടെ ഒക്കെ നമ്മൾ കേൾക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നമ്മെ വഴിതെറ്റിക്കുന്ന സത്യവിശ്വാസത്തിൽ നിന്ന് ഒരു യഥാർത്ഥ വിശ്വാസിയെ വഴിതെറ്റിക്കാൻ പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരും. എന്നാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ആഴപ്പെട്ട വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. യേശു പറയുന്നുണ്ട്, നിങ്ങൾ അപ്പം മറന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ശിഷ്യന്മാരോട് പറയുന്നു, അല്പവിശ്വാസികളെ എന്നവരെ വിളിച്ചു പറയുമ്പോൾ യേശു പറയുന്നു, അപ്പം വർദ്ധിപ്പിക്കാൻ അവിടുത്തേക്ക് ഒരു പ്രയാസവുമില്ല. ഏത് സാഹചര്യത്തിലും അത്ഭുതം പ്രവർത്തിക്കാനും അടയാളം കാണിക്കാനും അവിടുത്തേക്ക് സാധിക്കും. അത് ദൈവത്തിൻ്റെ ചുമതലയാണ്, അത് ദൈവ മക്കൾക്കുള്ള വലിയ അംഗീകാരമാണ്. മനുഷ്യനെ അവിടുന്ന് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഏത് ജീവിത സാഹചര്യങ്ങളിലും അവിടുന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു വലിയ ഉറപ്പ് നമുക്ക് തരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതിന് തയ്യാറെടുപ്പുള്ള ഒരു ഹൃദയവും ഒരു ജീവിതവും ഒരു മനസ്സുമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കും, നമ്മെ വഴി നടത്തും. തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ മറ്റൊരു ദിശയിലേക്ക് എത്തിക്കുകയും അപകടത്തിലേക്കും വിശ്വാസത്തിൻ്റെ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അങ്ങനെ അനേകം ആളുകൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയവരുണ്ട്, വിശ്വാസം ഉപേക്ഷിച്ചവരുണ്ട്. അപ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൽ ആഴപ്പെട്ട് നിൽക്കാൻ അവിടുന്ന് നമ്മെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ പൗലോസ് ലേഖ കോറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസ് ലേഖ പറയുന്നത് ഇങ്ങനെയാണ്, സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ആത്മീയ മനുഷ്യർക്ക് കൊടുക്കേണ്ട പല കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചു വന്നു, പക്ഷേ അതേ രീതിയിൽ നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ല. പൗലോസ് ലേഖയ്ക്ക് ആത്മീയത കുറഞ്ഞതുകൊണ്ടല്ല, നിറഞ്ഞു നിന്ന ആത്മീയത തൻ്റെ ജനത്തിന് കൊടുക്കാൻ വേണ്ടി വിശുദ്ധ പൗലോസ് ലേഖ ഒരുങ്ങി, പക്ഷെ സാധിച്ചില്ല. അതിൻ്റെ കാരണം ഇതാണ്, ജഡിക മനുഷ്യരോട് എന്നതുപോലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ ജഡികരായതുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് പൈതങ്ങളോട് എന്ന പോലെയാണ് യേശുവിനെക്കുറിച്ചുള്ള അറിവിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്നതിൻ്റെ കാരണം ജഡിക മനുഷ്യരോട് എന്നതുപോലെയാണ്. അതായത് ജീവനില്ലാത്തവരോട് എന്തു പറയുന്നോ അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അവർക്ക് കഴിയില്ല. നിങ്ങൾ അതേപോലെയായിരുന്നു. നിങ്ങൾക്ക് ഈ ജീവൻ്റെ വചനത്തെ സ്വീകരിക്കാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ ജീവനില്ലാത്തവരായതുകൊണ്ടാണ്. മാത്രമല്ല, അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ്. കുട്ടികളോട് നമ്മൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവർ വിശ്വസിക്കുക. വലിയ ഗഹനമായ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേപോലെ തന്നെയായിരുന്നു നിങ്ങളും എന്ന് പൗലോസ് ലേഖ പറയുന്നു. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാത്തതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. നിങ്ങൾ ജഡിക മനുഷ്യരാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ വലിയ അറിവ് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല.
ഇതാണ് പൗലോസ് ലീഗ പറയുന്നത്. ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണെന്നും പറഞ്ഞ് നടക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ പൗലോസിൻ്റെ ആളാണ്, പൗലോസാണ് എന്നെ സഭയിലേക്ക് എടുത്തത്, ഞാനതുകൊണ്ട് പൗലോസിൻ്റെ ആളാണ് അപ്പോളോസിൻ്റെ ആളാണ് നിങ്ങൾ പറഞ്ഞ് നടക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ജഡിക മനുഷ്യരായതുകൊണ്ടും അറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പുറകോട്ട് പോയതും കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ചുറ്റിലും അനേകം ആളുകൾ ഇങ്ങനെ ആൾദൈവങ്ങളായിട്ട് നമ്മുടെ ചുറ്റിലുമുണ്ട്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ, വിശ്വാസത്തിൽ നിന്ന് ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരുടെ പിറകെ പോകുന്ന കുറേയധികം ആളുകളുണ്ട്. സമ്പത്ത് വിറ്റ് അല്ലെങ്കിൽ വിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആൾദൈവങ്ങളുടെ പുറകെ പോകുമ്പോൾ ഒരു വലിയ തെറ്റിലേക്കും പിശാചിൻ്റെ പിടിയിലേക്കും പോകുന്നുവെന്ന് ധരിക്കണമെന്നാണ് പൗലോസ് ലീഹ പറയുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ഇന്നത്തെ ചുറ്റുപാടുകൾ നമ്മെ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. വചനം പറയുന്ന ആൾദൈവങ്ങളുണ്ട്, പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ, അല്ലെങ്കിൽ അപ്പം മുറിക്കൽ ഇല്ലാത്ത സഭകൾ, സഭകളെന്ന് വിളിക്കാൻ സാധിക്കില്ല അവരുടെ കൂട്ടായ്മകൾ, അങ്ങനെയുള്ള അനേകം ആൾദൈവങ്ങളും സംഘടനകളും നമ്മുടെ ചുറ്റിനുമുള്ളപ്പോൾ അതിലേക്ക് കടന്നു പോകുന്ന അനേകം ആളുകൾ സത്യവിശ്വാസത്തിൽ നിന്ന് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ്, കർത്താവിനെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു അറിവും ജ്ഞാനവും നമുക്കുണ്ടായിരിക്കണം. അതാണ് ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുക. പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ചുറ്റിലും ഇങ്ങനെ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ, വ്യക്തികൾ, സംഘടനകൾ ഉള്ളപ്പോൾ അതിനെ തിരിച്ചറിയാനുള്ള ഒരു കൃപ നമുക്ക് വേണം. തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ നമ്മളെ തൻ്റെ ഹൃദയത്തെ തന്നെ ഒരുക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള പുളിമാവ്, സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രബോധനമാകുന്ന പുളിമാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളും വ്യക്തികളും ആളുകളും തിന്മയിലേക്കും നിത്യനരകത്തിലേക്കും നമ്മെ കൊണ്ടുവരുന്നതാണ്. അതിനാൽ തിരിച്ചറിയാനുള്ള ഒരു വലിയ കഴിവും കൃപയും നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നിരന്തരമായിട്ട് നമ്മൾ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, കർത്താവിനെ ഉൾക്കൊള്ളുന്നതിലൂടെ, അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ യഥാർത്ഥത്തിലുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളെ തള്ളിക്കളയാൻ നമ്മൾ തയ്യാറാകണം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ നാമത്തിലുള്ള നിരവധി ശുശ്രൂഷകൾ നടന്നു വരുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലൂടെ പാവപ്പെട്ടവർക്ക് എന്ത് നൽകണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതപ്രകാരം അത് ചെയ്തപ്പോഴാണ് സെൻറ്റ് വിൻസെൻ്റ് പോളിൻ്റെ പേര് ലോകം മുഴുവൻ അറിഞ്ഞത്. ദൈവം ഉയർത്തിയതാണ്. തൻ്റെ എളിയ ശുശ്രൂഷകളിലൂടെ മറ്റുള്ളവരെ, പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി താൻ ഒരുങ്ങിയപ്പോൾ ദൈവം അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. തൻ്റെ ശുശ്രൂഷകളിലൂടെ അനേകം ആളുകൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ്. പാവങ്ങളെ കരുതുവാനും സ്നേഹിക്കുവാനും ഉള്ളൊരു മനസ്സും മനോഭാവവും നമുക്കുണ്ടായിരിക്കണം. വിൻസെൻ്റ് ഇപ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ ഒരു വലിയ മാതൃകയാണ് കാണിച്ചു തന്നത്. അതിൻ്റെ ഗുണം ലഭിക്കുന്ന എത്രയോ അനേകം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെ സഹായിക്കുന്ന എത്രയോ അധികം ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട്. തങ്ങളുടെ സമ്പത്തിലൂടെയും ആരോഗ്യത്തിലൂടെയും സമയത്തിലൂടെയും സഭയെ ബലപ്പെടുത്തുന്നവരും പാവങ്ങളെ സഹായിക്കുന്നതുമായ അനേകം ആളുകളുണ്ട്. ഈ സംഘടനയുടെ പേരിലും അല്ലാതെയും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രവർത്തിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ പാവങ്ങളെ കാണാനും സഹായിക്കാനുമുള്ള ഒരു മനസ്സ് അവിടുന്ന് നമുക്ക് തരും. അതിന് നമ്മളെ തന്നെ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ആ വിശുദ്ധനിലൂടെ ദൈവം എത്രയോ അനുഗ്രഹങ്ങൾ തൻ്റെ ജനത്തിന് കൊടുത്തു എന്നുള്ളത് ഓർമ്മിക്കപ്പെടേണ്ട ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ രണ്ട് വിധത്തിൽ ഈ ദിവസം തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളതാണ്. അതായത്, തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളെ തിരിച്ചറിയാനും അതിൽ നിന്ന് പിന്മാറാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന്
പിന്മാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് തെറ്റായിട്ടുള്ള ആളുകളുടെ പഠനങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ പ്രവർത്തനങ്ങളും. അവരുടെ ശുശ്രൂഷകളെന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ തെറ്റിലേക്കും തിന്മയിലേക്കും നയിക്കുന്നതാണ്. സഹനമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇവിടെ വന്നാൽ എല്ലാം സുഭിക്ഷമാണ്, സഹനങ്ങൾക്കെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ സഹനമെന്നുള്ളത് കടന്നു വരുന്നതാണ്. എന്നും സുഖത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിലൂടെ കണ്ടെത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ നമുക്ക് ബലപ്പെടുത്താൻ സാധിക്കണം. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ ബലപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് ലഭിച്ചിട്ടുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വചനം വായിച്ചു കേൾക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിന് ഏത് സമയത്തും അത്ഭുതം പ്രവർത്തിക്കാം. ഏത് ജീവിത സാഹചര്യങ്ങൾ, പ്രയാസപ്പെടുന്നവരുടെ ഇടയിൽ, രോഗമുള്ളവരുടെ ഇടയിൽ, ക്ലേശങ്ങളിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരുടെ ഇടയിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയുമാണ്, നിരവധി നന്മകളിലൂടെയുമാണ് അവിടുന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലും വിശ്വാസത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരുടെ പ്രചരണങ്ങളുണ്ട്, തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളുണ്ട്. അവയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിളിയിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി തിന്മയിലേക്കും അതികഠിനമായ പരീക്ഷണങ്ങളിലേക്കും കടന്നു പോകുന്നതെന്ന് വിചാരിക്കുക. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ മടങ്ങി വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഒരുക്കണം. അത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ യഥാർത്ഥ പ്രബോധനത്തിലേക്ക് അവരെ നയിക്കുന്ന വഴി. അതിന് ആഴപ്പെട്ട വിശ്വാസമുണ്ടായിരിക്കണം. വിശുദ്ധ കുർബാനയിലും വിശുദ്ധ വചനത്തിലുമുള്ള ആഴപ്പെട്ട വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വചനം പെയ്തിറങ്ങുന്നിടത്ത് പിശാചിന് സ്ഥാനമില്ല. അവിടെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ, തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ എല്ലാം നീക്കപ്പെടുകയാണ്. യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ യഥാർത്ഥ സാക്ഷികളായിട്ട് നമ്മൾ നിലനിൽക്കുക. ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്, കർത്താവിൻ്റെ ക്രിസ്തു സാക്ഷികളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ആ വിശ്വാസം നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്, നമ്മുടെ പിതാക്കന്മാരിലൂടെ പകർന്നു കിട്ടിയിട്ടുള്ളതാണ്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്, തിരിച്ചറിവിലൂടെ ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ വിശ്വാസത്തെ ഉപേക്ഷിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് തിരിച്ചറിയുക, അവരെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങുക. ആ ദൗത്യം അവിടുന്ന് നമ്മെ ഏൽപ്പിക്കുകയാണ്. പാവങ്ങളെ കാണാനും സഹായിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ഒരു മനസ്സും അവിടുന്ന് നമുക്ക് തരുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ വിശുദ്ധ ബലിയിലൂടെ ഒരുങ്ങി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കട്ടെ.